സംസ്ഥാനത്ത് ചൂട് കൂടി വരികയാണ്. വേനൽമഴ കാര്യമായി ലഭിക്കാത്തതും കാലവർഷം വൈകുന്നതും ആകെ അസ്വസ്ഥത നിറഞ്ഞ കാലാവസ്ഥയ്ക്ക് കാരണമാകുന്നുണ്ട്. ചിലയിടത്ത് മാത്രം ഇടവിട്ട് മഴ വന്നു പോകുന്ന അവസ്ഥയാണ്. കൃത്യമായ മഴ ലഭിക്കാത്തത് കൊണ്ട് തന്നെ അന്തരീക്ഷം വല്ലാത്ത അവസ്ഥയിലാണ്. ഈ സാഹചര്യത്തിലാണ് പലതരം രോഗങ്ങളും വരുന്നത്. മഴ തുടർന്നെങ്കിൽ മാത്രമേ അന്തരീക്ഷം തണുക്കുകയുള്ളൂ. കൃത്യമായ മഴ ലഭിക്കാത്തത് കൃഷിയെയും അതുപോലെ തന്നെ വൈദ്യുതി മേഖലയെയും കാര്യമായി ബാധിക്കുന്ന അവസ്ഥ. ആകെ മൊത്തത്തിൽ മനുഷ്യനെ വട്ടം കറക്കുന്ന സ്ഥിതി. എന്നാൽ വരും കാലത്ത് കൂടുതൽ രൂക്ഷമാകാനാണ് സാധ്യത. പഠനങ്ങളിലൂടെ ഇപ്പോൾ മറ്റൊരു റിപ്പോർട്ട് കൂടി പുറത്തു വന്നിരിക്കുകയാണ്. വരും മാസങ്ങളിൽ എൽനിനോ പ്രതിഭാസം ലോകത്തെ താപനില തന്നെ ഉയർത്തിയേക്കുമെന്നാണ് കരുതപ്പെടുന്നത്. കാലാവസ്ഥാ ഗവേഷണ കേന്ദ്രം തയ്യാറാക്കിയ കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മുന്നറിയിപ്പ്. ഇത് ജൂലൈ മാസത്തോടെ ആരംഭിച്ച് സെപ്റ്റംബർ മാസത്തോടെ അവസാനിക്കാനാണ് സാധ്യത. ഏതാനും വർഷങ്ങൾക്ക് ശേഷമാണ് ഭൂമിയിൽ എൽനിനോ പ്രതിഭാസം അനുഭവപ്പെടാൻ പോകുന്നത്. നിലവിലുള്ള മഴയുടെയും ചൂടിൻ്റെയും കാറ്റിൻ്റെയും ഗതിയും ദിശയും മാറ്റാൻ ഈ പ്രതിഭാസത്തിന് സാധിക്കും. എൽനിനോ ഒരുപാട് കാലത്തേക്ക് നിൽക്കില്ല, ഏതാനും മാസങ്ങളാണ് ഇതുണ്ടാവുക. എന്നാൽ ലോകത്തെ നിലവിലുള്ള കാലാവസ്ഥ താപനില വ്യവസ്ഥകളെ മാറ്റാൻ സാധിക്കും എന്നാണ് ഗവേഷകർ ഉൾപ്പെടെയുള്ളവർക്കുള്ള ആശങ്ക. 2017-19 കാലഘട്ടത്തിൽ എൽനിനോ പ്രതിഭാസം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. സമീപകാലത്തെ തന്നെ ഏറ്റവും കനത്ത എൽനിനോ പ്രതിഭാസം ഉണ്ടായത് 2014-2016 കാലഘട്ടത്തിലായിരുന്നു. ലോക കാലാവസ്ഥ തന്നെ വലിയ രീതിയിൽ തകർത്തു കളഞ്ഞിരുന്നു ഈ പ്രതിഭാസം. ആഗോള താപനില തന്നെ 2016 ശേഷവും അതിനു മുൻപും എന്ന കണക്കിനാണ് വിലയിരുത്തപ്പെടുന്നത്. 2014-2016 കാലഘട്ടവുമായി 2017-2019 കാലഘട്ടം താരതമ്യം ചെയ്യുമ്പോൾ എൽനിനോ അത്ര ശക്തമായിരുന്നില്ല. എൽനിനോ കാലാവസ്ഥയിൽ പ്രത്യേകിച്ച് ചൂടിന് കാരണമാകും എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ ചില ഭാഗങ്ങളിൽ ചൂട് അനുഭവപ്പെടുമ്പോൾ തന്നെ മറ്റ് പ്രദേശങ്ങളിൽ പേമാരിക്കും പ്രളയത്തിനും വരെ കാരണമായേക്കാം. ആഗോള കാലാവസ്ഥയിൽ വലിയ വ്യതിയാനങ്ങൾ ഉണ്ടാക്കാൻ ശേഷിയുള്ള ഈ കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ നമ്മളെയും ബാധിക്കുന്നുണ്ട്. ഓരോ വർഷവും വേനൽ ചൂട് റെക്കോർഡിട്ട് കടന്നു പോകുന്നു. വേനലും മഞ്ഞും മഴയുമൊക്കെയായി ഒരു താളക്രമം ഉണ്ടായിരുന്ന കാലത്തിനിപ്പോൾ കണക്ക് തെറ്റുന്നു. അതിനിടയിൽ എൽനിനോ ലാനിന പോലുള്ള പ്രതിഭാസങ്ങൾ കൂടി കടന്നു വരുമ്പോൾ കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെ തീവ്രത വീണ്ടും വർദ്ധിക്കുകയാണ്. 1877 ശേഷം ഏറ്റവും ചൂടേറിയ മാസങ്ങളാണ് ഇക്കുറി ഇന്ത്യ നേരിട്ടത്. പസഫിക് സമുദ്രത്തിലെ ഉഷ്ണജല പ്രവാഹങ്ങളുടെ ഗതിമാറ്റത്തിൻ്റെ ഫലമായി ഭൂമധ്യരേഖാപ്രദേശത്തെ ഉഷ്ണജല പ്രവാഹം മുകളിലേക്കുയർന്ന് സമുദ്രോപരിതലത്തെ ചൂടാക്കുകയാണ്. ഇതോടെ സാധാരണ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് വീശുന്ന വാണിജ്യ വാതകങ്ങൾ ദുർബലമാവുകയോ നിലയ്ക്കുകയോ ചെയ്യും. അപ്പോൾ എതിർദിശയിലേക്കുള്ള കാറ്റിൻ്റെ ശക്തിയും വർദ്ധിക്കുന്നു. ഇതാണ് സ്ഥിരമുള്ള കാലാവസ്ഥയെ തന്നെ മാറ്റിമറിക്കുന്ന എൽനിനോ പ്രതിഭാസം. അതേസമയം കേരളത്തിൽ കാലവർഷം എത്താൻ വൈകിയാൽ അത് രാജ്യത്തിലെ ഉഷ്ണതരംഗത്തിന് തന്നെ കാരണമായേക്കും. ഇത്തവണ കേരളത്തിൽ കാലവർഷം വൈകി ജൂൺ 4 എത്തിയേക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്നാൽ ഇതും വൈകമെന്നാണ് പ്രവചിക്കുന്നത്. എൽനിനോ പ്രതിഭാസവും മോഖ ചുഴലിക്കാറ്റും കാരണമാണ് കേരളത്തിൽ കാലവർഷം വൈകുന്നത്. കാലവർഷം ബംഗാൾ ഉൾക്കടലിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിലും എങ്ങനെ അതുണ്ടാകുമെന്ന് പ്രവചിക്കാൻ പറ്റില്ല. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് കേരളത്തിലൂടെയാണ് കാലവർഷം വടക്കേ ഇന്ത്യയിൽ പ്രവേശിക്കുന്നത്. ഇത് കാരണമാണ് സംസ്ഥാനത്ത് കാലവർഷം വൈകിയാൽ രാജ്യത്ത് ഉഷ്ണതരംഗമുണ്ടാകാൻ കാരണമാകുന്നത്. 96% മഴ കിട്ടുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. എങ്കിലും നിലവിൽ ചൂട് കനക്കുകയാണ്.